ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് തന്നെ സൗദിയിൽ നിന്നുള്ള ചില വാർത്തകളിലേക്ക് കടക്കാം. അതായത് കുറച്ച് ദിവസമായി സൗദിയുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ റൂമറുകൾ സംസാരിച്ചിട്ട് പല റൂമറുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പല താരങ്ങളെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സൗദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദാ ഹക്കീം സിയച്ചിൻ്റെ പേര് നമ്മൾ കേൾക്കുകയാണ്. ഹക്കീം സിയച്ചിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അൽനാസർ ഫുട്ബോൾ ക്ലബ്ബാണ്. ഇപ്പോൾ ഫാബ്രിസ് റൊമാനോയും ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ റൂഡി ഗലേറ്റി ഈ പിന്നെ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. എന്താ ഇതിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലെയറിൻ്റെ ചെൽസിയിലെ കോൺട്രാക്റ്റിൽ 2 ഇയേഴ്സ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെൽസിക്ക് ഒരു ഫീ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ചെൽസി അത്തരത്തിലുള്ള ഒരു ബിഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അൽനാസറിൽ നിന്നുള്ളതാണ് ഇപ്പോൾ ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒബമയാങ്ങിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബാഴ്സലോണയിലേക്ക് തിരിച്ചു പോകാനുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഴ്സലോണയുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ ഈ ഒബമയാങ്ങിൻ്റെ കോൺട്രാക്റ്റിലും 1 ഇയർ ബാക്കിയുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഈ ഒരു പ്ലെയറിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒബമയാങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഡിനും ചെൽസി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ സിയച്ചിൻ്റെ കാര്യം, 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, മൊറോക്കൻ ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ ഭീകരമായിട്ടുള്ള സാലറി തന്നെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. എന്ത് അദ്ദേഹം തീരുമാനിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. പിന്നെ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാദ് മാറസ് ആണ്. അപ്പോൾ റിയാദ് മാറസിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ കോൺട്രാക്റ്റിലും 2 വർഷം ബാക്കിയുണ്ട്. 2025 വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അൽ അഹ്ലി എന്ന് പറയുന്ന ക്ലബ്ബാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നേരത്തെ ഇത്തിഹാദിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അൽ അഹ്ലിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഫാബ്രിസ് റൊമാനോ ആണെങ്കിലും റൂഡി ഗലേറ്റി ആണെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ നല്ല തരത്തിലുള്ളൊരു ഫീ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലെയറിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ റിയാദ് മാറസുമായിട്ടൊരു ഇൻ്റർവ്യൂ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ പിന്നെ നാഷണൽ ടീമുമായിട്ടുള്ള 2 മത്സരങ്ങളാണ്. അപ്പോൾ അതിനുശേഷം വെക്കേഷനാണ്. എന്തായാലും ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങളും അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സൗദി അറേബ്യ ശരിക്കും ശ്രമിക്കുന്നുണ്ട് മാറസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. അൾജീരിയൻ ഇൻ്റർനാഷണൽ ആണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. ഇനി മറ്റ് ചില പേരുകൾ, ഈ അൽനാസർ ഫുട്ബോൾ ക്ലബിലേക്ക് തന്നെ നമ്മുടെ റിയൽ ബെറ്റിസിൻ്റെ പോർച്ചുഗീസ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള വില്യം കർവാലോ പോകാനുള്ള സാധ്യത കൂടുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റും 2026 വരെ ഉണ്ട്. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ ഒരു ടെർമിനേഷൻ ക്ലോസൊക്കെ ഉണ്ട്. നേരത്തെ അത് 100 മില്യൺ യൂറോസ് ഒക്കെ ആയിരുന്നു, പക്ഷേ അത് പിന്നീട് അദ്ദേഹം റീസെൻറ്റായിട്ടൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ടെർമിനേഷൻ ക്ലോസിൻ്റെ തുക ഒക്കെ കുറയ്ക്കുന്നുണ്ടായിരുന്നു, വളരെ റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലെയറിനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ടീമേറ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഈ അൽനാസർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് റിയൽ ബെറ്റിസ് സംബന്ധിച്ചോളം അവർക്കും ഒരു തുക ലഭിക്കും, ഒപ്പം അവരുടെ ആ ഒരു വേജ് ബില്ലിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു റിഡക്ഷനും സംഭവിക്കും. അപ്പോൾ അത് റിയൽ ബെറ്റിസിന് നല്ലതാണ്. റിയൽ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗിഡോ റോഡ്രിഗസിൻ്റെയൊക്കെ കോൺട്രാക്ട് പുതുക്കാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ മാർക്ക് റോക്കെ ഉണ്ടല്ലോ, ലീഡ്സ് യുണൈറ്റഡിൽ നിന്ന് ഇപ്പോൾ റെലിഗേറ്റ് ചെയ്യപ്പെട്ടുള്ള ക്ലബ്ബാണ്. അപ്പോൾ അവിടെ നിന്ന് മാർക്ക് റോക്കെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈ ഒക്കെയാണ് അവർ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് വില്യം കർവാലയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒന്നിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇനി ഈ അൽ അഹ്ലി തന്നെ മറ്റ് താരങ്ങളെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സെർജിയോ റാമോസിൻ്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇതോ ഫാബ്രിസ് റൊമാനോയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുത്തിട്ടില്ല. പക്ഷേ റൂഡി ഗലേറ്റി പറയുന്നത് പല പിന്നെ നെഗോസിയേഷൻസിനൊടുവിൽ ഈ പിന്നെ അൽ അഹ്ലിയാണ് ഈ സെർജിയോ റാമോസിനെ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൺഫർമേഷനും കാര്യങ്ങളും വന്നിട്ടില്ല. അത് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത്. അതുപോലെ തന്നെ അൽ അഹ്ലി ചെൽസിയുടെ കീപ്പറായിട്ടുള്ള മെൻഡിയെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ സാൻറ്റി അവോന എന്ന് പറയുന്ന ജേർണലിസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പിന്നെ റൊമലു ലുക്കാക്കുവിനെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ അൽ ഹിലാൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവം, അൽ ഹിലാല് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സാലറി അത്ര റൊമലു ലുക്കാക്കിന് പിടിക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് ബെൽജിയൻ ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇൻറ്റർ മിലാനിൽ തുടരാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും റൊമലു ലുക്കാക്കു ചെൽസിയുടെ പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റർ മിലാനിൻ്റെ ലോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇതുവരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു ലോൺ ഡീലിന് കൂടി അദ്ദേഹത്തെ ഇൻറ്റർ മിലാനിൽ പറഞ്ഞേക്കാൻ താല്പര്യമില്ല. പക്ഷേ റൊമലു ലുക്കാക്കുവിന് ഇൻറ്റർ മിലാനിൽ തന്നെ തുടരണം. അപ്പോൾ ഇൻറ്റർ മിലാനാണെങ്കിൽ ഒരു തുക കൊടുത്തുകൊണ്ട് ഒരു പെർമനൻറ്റ് ഡീലിൽ അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളും പരിപാടികളും നടത്തുന്നുമില്ല. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളാണ് സൗദിയിൽ നമ്മൾ കേൾക്കുന്നത്. ഇനിയും മറ്റ് പല പേരുകളും കേൾക്കുമ്പോൾ കുലബാലിയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്.
അങ്ങനെ പല താരങ്ങളിലും അവർ നോട്ടമിടുന്നുണ്ട്. നേരത്തെ തന്നെ ബെൻസിമയും എൻഗോലോ കാന്റെയും ഒക്കെ അവർ സൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതാണ് സൗദിയിൽ നിന്നുള്ള അപ്ഡേറ്റ്സുകൾ. ഇനി നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ചില അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. അപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം നേരത്തെ തന്നെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഹൊസലൂന അവർ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു ഡണ്ടിയിലായിട്ട് ഇപ്പോൾ നമുക്ക് കണക്കാക്കാൻ പറ്റും. നേരത്തെ തന്നെ 10 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഹൊസലുവുമായിട്ട് റയൽ മാഡ്രിഡ് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് എസ്പാന്യോൾ എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയിട്ടാണല്ലോ ഹൊസലു കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൊസലുവിൻ്റെ എസ്പാന്യോൾ റെലഗേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവിടെ നിന്ന് റെലഗേഷൻ ക്ലോസൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് റയൽ മാഡ്രിഡിന് ഈ ഒരു 33-കാരനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യമുണ്ട്. പിന്നെന്താ, ഈ ഹൊസലൂന് റയൽ മാഡ്രിഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. കാരണം 2009 മുതൽ 2012 വരെ ഈ റയൽ മാഡ്രിഡിൻ്റെ ബി ടീമിൽ കസ്റ്റിയയിൽ കളിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ 2 സീനിയർ അപ്പിയറൻസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു തിരിച്ചുവരവാണ് ഹൊസലൂനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുമ്പോട്ടാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ എസ്പാന്യോളിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രകടനമൊക്കെയാണ് ലാ ലീഗയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. 16 ഗോളുകളെങ്ങാനും ലീഗിലടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ സ്പെയിനിന് വേണ്ടിയിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് ഗ്രാഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിലേക്കുള്ള തിരിച്ചുവരും. റയൽ മാഡ്രിഡിലേക്കുള്ള തിരിച്ചുവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബെൻസിമ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു ഡിയാസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ബെൻസിമയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആര് വരും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ വിൻഡോയിൽ ഒരുപാട് കേൾക്കേണ്ട ഒരു പേരായിരിക്കും എംബാപ്പയുടെ പേര്. പക്ഷേ എംബാപ്പ തന്നെ പുറത്തു വന്ന് പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിന് പി എസ് ജിയിൽ തന്നെ ഈ വരുന്ന സീസണിൽ തുടരുന്നുള്ളതൊക്കെ. പക്ഷേ പി എസ് ജിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സീസണിൽ തന്നെ വിൽക്കാനുള്ള പരിപാടി, അല്ലെങ്കിൽ ഈ വിൻഡോയിൽ തന്നെ വിൽക്കാനുള്ള പരിപാടിയാണ് അവരുടെ ഭാഗത്തുള്ളത്. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു സംഭവമാണ്. അതിൽ പുതുതായിട്ടൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ നമ്മൾ ഹാരി കെയ്ൻ്റെ പേര് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു റൂമർ ഇപ്പം നമ്മൾ കേൾക്കുന്നില്ല. കരീം അദിയേമിയുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. 21-കാരനായിട്ടുള്ള ജർമ്മൻ ഇൻ്റർനാഷണലും ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. ബിൽഡാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റയൽ മാഡ്രിഡിന് ഈ ഒരു പ്ലെയറിൽ താല്പര്യമുണ്ടെന്നുള്ളത്. അങ്ങനെ ബിൽഡ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം 80 മില്യൺ യൂറോസ് ആണ് അവരുടെ ആസ്കിങ് പ്രൈസ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോയോ അല്ലെങ്കിൽ ലോൺസ്റ്റൈനോ അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാണ് പിന്നെ ആ റയൽ മാഡ്രിഡ് സിറ്റുവേഷൻ. പിന്നെ എന്താണ്, സബയോസ് അവിടെ തന്നെ തുടരാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ പറയുന്നത്. അതുപോലെ തന്നെ നാച്ചോയും. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാർത്തയാണ് ഈ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ബാഴ്സലോണയുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഒരു ട്രാൻസ്ഫർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വിറ്റർ റോക്കെ അവർക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാർത്ത ഇപ്പോൾ ബ്രസീലിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള വക്കീം പിയേറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വക്കീം പിയേറയെ കോട്ട് ചെയ്തിട്ട് ഫാബ്രിസ് റൊമാനോയും അത് കൊടുത്തിട്ടുണ്ട്. എന്താ സംബന്ധിച്ചാൽ അത്ലറ്റിക്കോ പെർനൻസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിന് വേണ്ടിയിട്ടാണ് വിറ്റർ റോക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പിന്നെ പെർനൻസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിൻ്റെ സിഇഒ ബാഴ്സലോണയിലുണ്ട് ഈ പിന്നെ പ്ലെയറിൻ്റെ ആ ഒരു സെയിലിൻ്റെ നെഗോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഡെക്കോയുടെ സ്വാഭാവികമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഡെക്കോക്ക് ഈ ഒരു സൗത്ത് അമേരിക്കൻ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ബ്രസീലിൽ, കാര്യമായിട്ടുള്ള പിന്നെന്താ പറയുക കണക്ഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡെക്കോ ഇപ്പോൾ ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിറ്റർ റോക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വക്കീം പിയേറ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ബിഡിംഗ് വാർ പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ നിന്നും താല്പര്യമില്ല, അത് ബ്ലോക്ക് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് സിഇഒയോട്. അപ്പോൾ ഈ പ്ലെയറിനെ സംബന്ധിച്ചോളം ബാഴ്സലോണ മാത്രം മതി എന്നുള്ളതാണ് ഈ പിയേറ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. 45 മില്യൺ യൂറോസ് ആണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു പ്രൈസ്. 18-കാരനാണ്, ഒരു ബ്രസീലിയൻ വണ്ടർ കിഡായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. ഭീകരമായിട്ടുള്ള ടാലൻറ്റഡ് പ്ലെയറായിട്ടാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ 25 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം പിന്നെ നെയ്തെടുത്തിട്ടുള്ളത്. വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. സെൻറ്റർ ഫോർവേഡാണ്, പക്ഷേ ആ ഫ്രണ്ട് ത്രീയിൽ കംഫർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ബാഴ്സലോണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റ്സുകൾ. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.